എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. ഞാനിതിൽ തീമായിട്ട് എടുത്തിരിക്കുന്നത് സൂഫി ഡാൻസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടിയും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ രണ്ട് കോട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ട് നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ബോട്ടിലിൽ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബബിൾ റാപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പെയിൻറ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ രണ്ട് കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ഏതെങ്കിലും രണ്ട് കളർ ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് വിചാരിച്ച രീതിയിൽ അത് കിട്ടുള്ളൂ. ഇതുപോലെ രണ്ട് കളേഴ്സും മിക്സായി വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് പോണത്. അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമാവാൻ പാടില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ ബോട്ടിലിൽ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം ഒരുപാടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ പെയിൻറ് സ്പ്രെഡായി വരും. ഇനി ഇതിലേക്ക് നമുക്ക് ബോട്ടിൽ വെച്ച് കൊടുക്കണം. ബോട്ടിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ഒരു കുറച്ച് നേരം അങ്ങനെ റോൾ ചെയ്യുമ്പോൾ എല്ലാ കളറും കൂടി മിക്സായിട്ട് നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും റോൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാനിവിടെ ബോട്ടിൽ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ പിക്ചർ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ബോട്ടിൽ പെൻസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് സീറോ സൈസ് ബ്രഷാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഗൂഗിളിൽ സൂഫി പെയിൻറ്റിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പിക്ചേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. പിക്ചറിൽ ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന കളേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കളേഴ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതുപോലെ നമുക്ക് പിക്ചർ മുഴുവനായിട്ടും കളർ ചെയ്തെടുക്കണം. ഈ പെയിൻറ് ചെയ്ത് കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടോ. ഞാൻ അവരുടെ പേര് ഇവിടെ വായിക്കാം. എയ്ത്തിൽ പഠിക്കുന്ന മഞ്ജുശ്രീ, ജീന റോബിൻ, എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഗൗരി, ഹംന ഷിഹാബ്, പിന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഹെൽബ, പിന്നെ ഷാമിയ, എല്ലാവർക്കും എൻ്റെ ബിഗ് ഹായ്. എൻ്റെ മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവരുടെയും വക ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നതിനും അതുപോലെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം. ഇത് നമുക്ക് അയച്ചു തന്നത് സ്നേഹ, സജി, ഗോപിക, പിന്നെ ആതിരയാണ്. അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നമ്മുടെ വർക്ക് ഇതുപോലെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സ് അയച്ചു തരുന്നതിന്. Thank you.
ഞാനിവിടെ പിക്ചേഴ്സ് എല്ലാം പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ ഒന്നും കൂടി ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ബ്ലാക്ക് കളർ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ടാണ് ത്രെഡ് ഒട്ടിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു രണ്ട് കോട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.